കാലഘട്ടത്തിൽ അംഗീകാരമുണ്ടായിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ശരി, ഒപ്പം സഭാതർക്കം പരിഹരിക്കാൻ സർക്കാർ ഇന്ന് നടത്താനിരുന്ന ചർച്ച മാറ്റിവെച്ചതായ വാർത്ത കൂടി വരുന്നുണ്ട്. സജിത്ത്, ഓർത്തഡോക്സ് സഭാ വിഭാഗം പങ്കെടുക്കില്ല എന്നറിയിച്ചതിനെ തുടർന്നാണ് ചർച്ച മാറ്റിയതെന്ന് അറിയുന്നു. നേരത്തെയും ഇത്തരം ചർച്ചകളോട് സഹകരിക്കാത്ത ഒരു സമീപനം തന്നെയാണ് ഓർത്തഡോക്സ് സഭ സ്വീകരിച്ചിരുന്നത്. ഇപ്പോൾ എന്താണ് ഇത് മാറ്റിവെക്കാനുള്ള ഒരു സാഹചര്യം? സഭാതർക്കത്തിൽ ഒരു പുതിയ ചർച്ചാ സാധ്യതയ്ക്കാണ് തുടക്കമിട്ടത്. കാരണം മുൻകാലങ്ങളിൽ മന്ത്രിസഭാ ഉപസമിതി മാത്രം പങ്കെടുത്തുകൊണ്ടാണ് ചർച്ച പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ ഇന്ന് സർക്കാർ ലക്ഷ്യമിട്ടത് അതുമാത്രമല്ല, സംസ്ഥാന ചീഫ് സെക്രട്ടറിയും പോലീസ് മേധാവി അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയ്ക്കാണ് ശ്രമിച്ചത്. അതായത് കോടതി തീരുമാനം നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന ക്രമസമാധാന പ്രശ്നങ്ങൾ അടക്കം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പുതിയ നീക്കത്തിനുള്ള തുടക്കമായിരുന്നു സർക്കാർ അത്. പക്ഷേ ഓർത്തഡോക്സ് സഭ ഇന്നത്തെ ചർച്ചയിൽ നിന്ന് ബഹിഷ്കരിക്കുകയാണ്. അവർ ചർച്ചയിൽ പങ്കെടുക്കില്ല എന്നറിയിച്ചു. ഈ ഒരു സാഹചര്യത്തിലാണ് ചർച്ചയ്ക്ക് പ്രസക്തി ഇല്ല എന്ന നിലപാടിൽ ചർച്ച മാറ്റിവയ്ക്കുന്നതായി അറിയിച്ചിരിക്കുന്നത്. അല്പസമയം മുമ്പ് യാക്കോബായ സഭാ പ്രതിനിധികളെ ചർച്ച ഇന്ന് നടക്കില്ല എന്ന കാര്യം സർക്കാർ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് നടക്കാനിരിക്കുന്ന ചർച്ച, മന്ത്രിസഭാ ഉപസമിതി ഇരുവിഭാഗം സഭാ നേതാക്കളുമായി നടത്താനിരുന്ന ചർച്ച മാറ്റിവെച്ചിരിക്കുകയാണ്. അതേസമയം യാക്കോബായ സഭാ പ്രതിനിധികൾ ഇന്ന് മന്ത്രിസഭാ അംഗങ്ങളെ നേരിട്ട് കാണുന്നുണ്ട്. ഔദ്യോഗികമായ ചർച്ചയുടെ ഭാഗമല്ലെങ്കിൽ കൂടിയും തങ്ങളുടെ നിലപാട് അറിയിക്കുന്ന എന്ന നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് യാക്കോബായ സഭാ പ്രതിനിധികൾ ഇന്ന് സർക്കാരിനെ കാണുന്നത്. ടി ജി സജിത്താണ് മന്ത്രിസഭാ യോഗം സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകിയത്. ഒപ്പം സഭാ നേതൃത്വവുമായി നടത്താനിരുന്ന ചർച്ച മാറ്റിവെക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് പ്രളയ സെസ് ഇന്നു മുതൽ നടപ്പിലാവും. സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ഒരു